കെ ജിമി എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനിവിടെ കാണിക്കുന്നത് അടിപൊളി കുക്കുംബർ ഷേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് 3 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി കുക്കുംബർ ഷേക്കാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കുക്കുംബർ ഷേക്കിന് ആവശ്യമായ സാധനങ്ങളാണ് പാലും ഒരു കുക്കുംബറാണ് വേണ്ടത്. അപ്പോൾ കുക്കുംബർ എടുത്ത് നന്നായിട്ട് അതിൻ്റെ പീൽ ചെയ്തിട്ട് തൊലിയെല്ലാം നന്നായിട്ട് കളയാം. കുക്കുംബർ സാധനം നമ്മൾ സാലഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ കഴിക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഷേക്ക് ഉണ്ടാക്കിയാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി വെക്കണം, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയ നല്ലൊരു ഹെൽത്തി ഷേക്കാണ്. അപ്പോൾ മൊത്തം പീൽ ചെയ്ത് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് പോർഷനായ ഫ്രണ്ടിലും ബാക്കിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. രണ്ട് എഡ്ജ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എങ്ങനെ വേണേൽ നിങ്ങൾക്ക് മുറിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റുവാണ്, ജസ്റ്റ് ഫൈനൽ ഡെക്കറേഷന് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു പീസ് രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഷേക്കിൻ്റെ കൂടെ ജസ്റ്റ് കുക്കുംബറൊക്കെ കഴിക്കാനും കൂടി കിട്ടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ രൂപത്തിലായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഈ ഒരു കുക്കുംബർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലാണ് ഒഴിക്കുന്നത്. 1 കവറ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പീസിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി സെറ്റാക്കിയ ഒരു പാലാണ്. എനിക്കിതിന് പകരം തിളപ്പിച്ച പാല് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പീസിലെടുത്ത് കട്ടയാക്കി വെച്ചാലും മതി. അപ്പോൾ ഞാൻ 1 കവറ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാലൊഴിക്കുകയാണ്. അതിൻ്റെ ഫീസിൽ വെച്ചാൽ ജസ്റ്റ് സെറ്റായ കട്ടയെല്ലാം പാലിൻ്റെ കട്ടയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഗുണം എന്ന് വെച്ചാൽ നല്ല കറക്റ്റൊരു എക്സ്ട്രാ ഷേക്കിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള മധുരമാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം 3 വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കുംബർ ഷേക്കിനൊക്കെ ആവുമ്പോൾ നല്ല മധുരം വേണം. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷേ ഞാൻ ഏലക്ക ആഡ് ചെയ്യുന്നില്ല. ഏലക്കയുടെ ടേസ്റ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് വരെ ഞാൻ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഡ്രിങ്കിൻ്റെ കൂടെ നമുക്ക് കുക്കുംബറും കൂടി ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ 10 മിനിറ്റ്സോളം നിങ്ങളത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഫൈനായിട്ട് കുക്കുംബറും പാലും കൂടി നന്നായിട്ട് മിക്സ് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഈ കുക്കുംബർ ഷേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കുക്കുംബറും അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുക്കുംബറും ജസ്റ്റ് ആയിട്ട് അതിലുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഒരു കുക്കുംബറിൻ്റെ പീസ് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കുംബർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ടേസ്റ്റ് മനസ്സിലാവുക കൂടിയില്ല. നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 3 മിനിറ്റ് കൊണ്ട് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.